എല്ലാവർക്കും നമസ്കാരം. എന്താണ് വിഷയം? എന്താണ് നിങ്ങൾ മുഹമ്മദ് നബീനൊക്കെ മാതൃകാ പുരുഷനല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്നത്? ലോകത്തിന് മാതൃകയായി വന്ന ലോക മനുഷ്യനുക്ക് വഴികാട്ടിയായ ആ അന്ന് മഹാവ്യക്തിത്വത്തെ പറഞ്ഞേ, നിങ്ങൾ അത് പറഞ്ഞേ. ഇന്ന് അല്ല 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 നിങ്ങൾ റഫീക്ക് ഗിബോറ 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 ഗിബോറച്ച ഗിബോറച്ച അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കുക. വന്ന് കേറുമ്പോ തന്നെ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല, അദ്ദേഹം അത് പറയട്ടെ. ശരി, പറയൂ. അല്പജ്ഞാനികളെ സ്വഭാവം കാണിക്കല്ലേ നിങ്ങൾ. ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്നതന്നെ തന്നെ നിങ്ങൾ അറിയില്ലായ്മയായിട്ട് ഞാൻ ചിത്രീകരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ക്രിസ്ത്യാനിറ്റിയെയും ജൂത ആശയങ്ങളെയും അത് എല്ലാം ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏകനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് ലോകം മനുഷ്യനുക്ക് മാതൃക കാട്ടാൻ, ജീവി ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കേണ്ടത് എന്ന് നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കാൻ അവനക്ക് വഴികാട്ടിയായി ഒരു ദൈവത്തിൻ്റെ ദൂതനായി ഒരു പ്രവാചകനായി ഈ ഭൂമിയിൽ വന്നത് സകല മനുഷ്യർക്കും വഴികാട്ടിയായിട്ടാണ്. ആ പ്രവാചകനെയാണ് നിങ്ങൾ എന്താ പറയുക, ഒരു നീച പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യനായ രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കും. മനസ്സിലായോ? ആ പ്രവാചകനെ ഒരു അഞ്ച് സെക്കൻഡ് എടുത്ത് ഞാൻ പറയുന്നതേ ഉള്ളൂ. ആ പ്രവാചകനെ ഇന്ന് ഞാൻ വഴികാട്ടിയായി അതുപോലെ പ്രവർത്തിച്ചാൽ ഞാൻ സൂര്യപ്രകാശം കാണുന്നു. അങ്ങനല്ല, അങ്ങനല്ല, അദ്ദേഹം വെച്ചിരിക്കുന്ന, നമ്മളത് തിരിച്ചങ്ങോട്ട് ഇത് വെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ ആ ലോകത്തിന് ഉത്തമ മാതൃകയായിട്ട് താങ്കൾ പറഞ്ഞല്ലോ, ലോകത്തിന് വഴികാട്ടിയ. ഒരു കാര്യം ചെയ്യ്, സാധാരണ ഞങ്ങൾ 10 തെളിവുകളാണ് ചോദിക്കുന്നത്, താങ്കൾ ഒരു കാര്യം ചെയ്യും, ഒരു 5 തെളിവ് വെക്ക്. ഒരു 5 എണ്ണം വെച്ചാൽ മതി. ഇന്നപോലെ മുഹമ്മദിന്റെ, മുഹമ്മദ് ജീവിച്ച പോലെ ഈ ഭൂമിയിൽ ഒരു മുസ്ലിമിന്, അല്ലെങ്കിൽ താങ്കൾ ഇപ്പൊ പറഞ്ഞ ലോക മനുഷ്യർക്ക് മാതൃകയായിട്ട് വന്നെന്ന് പറഞ്ഞല്ലോ, ലോക മനുഷ്യർക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു 5 തെളിവ് പുള്ളി തന്റെ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചതായിരിക്കണേ. ഒരു 5 മാതൃക ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഹദീസുകളെങ്കിൽ ഹദീസ്, ഖുറാനെങ്കിൽ ഖുറാൻ, ഏതാണോ അത് വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് തെളിവ് നിരത്തി ഒന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല അല്ലെ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് സംസാരിച്ച ഉടനെ നിങ്ങൾ ഒച്ചപ്പാടെടുത്ത് ബഹളം എടുത്ത് നോക്കുക. അതിനെക്കാളും നല്ലത് വന്ന് പറഞ്ഞ ആൾ തന്നെ എന്റെ തെളിവുകൾ അങ്ങ് നിരത്തുവാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. അപ്പൊ റഫീക്ക ഒന്ന്, ഓക്കെ ഓക്കെ റഫീക്ക, താങ്ക് യു. ഒരു മനുഷ്യൻ അധ്വാനിച്ച് അവന്റെ സമ്പത്തിൽ നിന്ന് 2.5% അവന് പിന്നെ നമ്മളെ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മളെ സമ്പത്തിൽ നിന്ന് 2.5% സദഖ ചെയ്യണമെന്ന് പറയുന്ന ഏതൊരു പ്രവാചകനുണ്ട്? അതൊന്ന് പറഞ്ഞു തരൂ. അല്ല, അങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞതിന്റെ റെഫറൻസ് വരും, അത് കഴിഞ്ഞല്ലേ ബാക്കി ഏത് പ്രവാചകൻ ഉണ്ടെന്നുള്ളത്. ആദ്യമേ അങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ ഒരു റെഫറൻസ് കാണിക്കൂ. താങ്കൾ പറഞ്ഞാൽ പോരാ, കാരണം എന്താ അറിയോ, ഒരു മിനിറ്റ് റഫീക്ക ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. റഫീക്ക, അതിന്റെ സംഭവം എന്താ അറിയോ, ഇപ്പൊ താങ്കൾ ഒരു മുസ്ലിമാണ്, ഈ റൂമിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അതിപ്പോ ഇത് അറിയാത്ത ക്രിസ്ത്യാനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, കണ്ടോ അദ്ദേഹം വന്ന് തെളിവ് നിരത്തി സംസാരിച്ചു എന്നുള്ളത് കേൾക്കുമ്പോൾ അവർക്ക് ആ തെളിവ് പരിശോധിക്കാം. അതിപ്പോ ഞങ്ങളെപ്പോലുള്ളവര് വിമർശിക്കുകയാണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് തെളിവുകൾ നിരത്തി സംസാരിക്കുമ്പോഴത്തേനും ആ താഴെ ഇരിക്കുന്ന ഓഡിയൻസിന് കണ്ടോ ഞങ്ങൾ പറയുന്ന കള്ളത്തരമാണ് എന്നുള്ള ബോധ്യമാകത്തില്ല. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന കാര്യം എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഞങ്ങളെ മദ്രസകളിൽ ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ പണ്ഡിതന്മാരും ഞങ്ങളെ പഠിപ്പിച്ചതാണ്, കാരണം ഒരു മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് അവൻ ഒരു വർഷത്തിൽ അവന് 2.5% എത്രയാണോ സ്വത്തുള്ളത് അതിൻ്റെ 2.5% സദഖ ചെയ്യണമെന്ന് ഇസ്ലാമിക നിയമത്തിൽ ഹദീസുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതില്ല, അതിനെ മദ്രസ പഠിപ്പിച്ചതാണെന്നുണ്ട്, അല്ല മദ്രസ പഠിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ അവര് എന്താ തെളിവ് വെച്ചേ സംസാരിക്കത്തുള്ളൂ. അതിപ്പോ ആ തെളിവ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് ഹദീസ്? ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഹദീസ്, ആ ഹദീസ് എവിടെ? അതില്ലാതെ നിങ്ങൾക്ക് വാദമുണ്ടോ? ഇസ്ലാമിക നിയമത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നിങ്ങൾക്ക് എന്റെ പൊന്ന് സുഹൃത്ത്, ആ വാദം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയാം എന്നാ വാദം ഉള്ളവർ കൊണ്ടുവരാൻ പറയും. ഞാനൊരു വാദം മുന്നോട്ട് അല്ല ഒരു മിനിറ്റ് അതെ, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വാദവും ഇല്ലാന്ന് പറയുന്നു. അങ്ങനെ ഇല്ലാന്ന്, അതെ അങ്ങനെ ഇല്ലാന്ന് ഞങ്ങൾ എല്ലാരും പറയുന്നു. ഞങ്ങൾ ഇല്ല, താങ്കൾ ഈ ഒച്ച വെച്ചോണ്ട് കാര്യമില്ല, ഒരാൾ സംസാരിക്കുമ്പോഴത്തേനും താങ്കളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ എല്ലാരും പറയുന്നത് അങ്ങനെ ഒരു പരിപാടി മുഹമ്മദ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ തെളിവ് വെക്കും. നിങ്ങൾ പോയിട്ട് സക്കാത്തിന്റെ നിയമങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്ക്, അതില്ല. അല്ല, താങ്കളല്ലേ പറഞ്ഞത് ആരോപണം വെച്ച ആളാരാണോ അദ്ദേഹം അല്ലേ തെളിവ് വെക്കേണ്ടത്? അതറിയത്തില്ലേ, എല്ലാ ഇസ്ലാമിക ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്.
അത് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നേ, മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടില്ലാന്നേ. ഉണ്ടെങ്കിൽ താങ്കള് തെളിവ് വെക്ക്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ താങ്കള് ഇത് ചെയ്. സക്കാത്ത് നിയമത്തില് അവന്റെ 2.5% അവന് നാട്ടിലുള്ള പാവപ്പെട്ടവന് കൊടുക്കണം എന്നാണ് നിയമം. അതില്ലാന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഏത് പാവപ്പെട്ടവന് കൊടുക്കണമെന്നാ? എല്ലാ മതത്തിൽപ്പെട്ടവർക്കും കൊടുക്കണമെന്നുണ്ടോ? ആ അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. താങ്കളൊരു കറക്റ്റ് ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ മുഹമ്മദിന്റെ മാതൃക പിൻപറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് വെക്ക്. അല്ല 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 അല്ല, താങ്കളത് വെക്ക. അല്ല അല്ല, ഈ അല്ല ഞാൻ പറയുന്ന, താങ്കളത് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രമാണത്തിൽ എവിടാണ് ഇതെന്നുള്ളത് കാണിച്ചു തരൂ. മാത്രമല്ല, നമ്മള് ഒരു മനുഷ്യനാണെന്ന നിലക്കും നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണെന്ന നിലക്കും അതേടൊപ്പം തന്നെ മുഹമ്മദ് നബിയുടെ മാതൃക. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു മാതൃക ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് പേടിച്ചുകൊണ്ടല്ലോ നമ്മളൊരു കാര്യം ചെയ്യും. ഇപ്പൊ നിങ്ങൾ ട്രാഫിക്കിന്റെ സിഗ്നല് പേടിച്ചിട്ടാണോ നിങ്ങൾ അവിടെ റെഡ് സിഗ്നൽ ആകുമ്പോൾ വണ്ടി നിർത്തുന്നത്? അതല്ലല്ലോ, മറ്റുള്ളവനെ അപകടപ്പെടുത്തിക്ക് നിയമം ഉള്ളതല്ലേ. ആ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴത്തേക്ക് താങ്കൾ എന്താ പറഞ്ഞത്? ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴത്തേന് അവിടെ ഈ പുള്ളി ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്താൽ, ഒരാൾ സംസാരിക്കട്ടെ. അത് കഴിഞ്ഞാൽ താങ്കൾ സംസാരിക്കുന്നേ. ട്രാഫിക്കിന്റെ നിയമം പറഞ്ഞില്ല, ട്രാഫിക് താങ്കൾ ലൈസൻസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലേണേഴ്സ് എടുക്കാൻ പോകുമ്പോഴത്തേനും കാണാം. അവിടെ വ്യക്തമായിട്ട് നമ്മൾ ലേണേഴ്സ് എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്കൊരു പേപ്പർ തരും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പുസ്തകം തരും. ആ പുസ്തകത്തിന്റെ അത് റെഡ് സിഗ്നൽ എന്തിനുള്ളതാണ്, യെല്ലോ ലൈറ്റ് എന്തിനുള്ളതാണ്, പച്ച ലൈറ്റ് എന്തിനുള്ളതാണ്, ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് തരുന്ന ഒരു സാധനമുണ്ട്, ഒരു പേപ്പറുണ്ട്. അത് അതിന്റെ ഒരു പ്രമാണമാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് ഔട്ടേണ്ട സ്ഥലത്ത് ബ്രേക്ക് ഔട്ടുന്നതല്ല, സിഗ്നലിന് എടുത്തു പോയി കിടക്കുന്നത്. അത് വെച്ചുകൊണ്ട് ഇനിയും എന്തുവാ, സിഗ്നൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഏതെങ്കിലും വീട്ടിൽ റെഡ് ലൈറ്റ് കത്തിച്ചിട്ടിരിക്കുന്ന നമ്മുടെ റോഡിൽ വണ്ടി നിർത്തി ചവിട്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അവന്റെ വിവരക്കേടാണ്. അപ്പൊ റഫീഖ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ താങ്കൾ വന്നിട്ട് പറഞ്ഞില്ലേ ലോകത്തിന് ഉത്തമ മാതൃകയൊക്കെയാണെന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ, താങ്കൾ തന്നെ പറഞ്ഞല്ലോ മദ്രസയിലെ ഉസ്താക്കന്മാർ പഠിപ്പിച്ചു, അതേപോലെ തന്നെ പ്രമാണമുണ്ട്, ഹദീസുകൾ ഉണ്ടെന്ന്. താങ്കൾ കാണാത്ത ഹദീസ് താങ്കളുടെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളെ അദ്ദേഹം പഠിപ്പിച്ചത് ശരിയല്ലല്ലോ. സ്കൂളിൽ പോയിട്ട് കണക്ക് അധ്യാപകൻ, അല്ലെങ്കിൽ സ്കൂളിൽ നമുക്ക് പാഠപുസ്തകം ഇല്ലാതെ സ്കൂളിൽ വന്നിട്ട് മാഷ് പഠിപ്പിച്ചു, നാളെ ഒരു ദിവസം അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പാഠപുസ്തകം തരുന്നത്. അപ്പൊ താങ്കൾ അത്ര ഒരു പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ ഹദീസോ ഖുറാനോ തഫ്സീറോ ഇവിടുന്ന് എവിടുന്നേലും താങ്കൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് കാണിക്കണം. അല്ലാതെ വെറുതെ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല റഫീഖ. ഞാൻ ഇനി മൈക്ക് അലന് കൈമാറുവാണ്, അലനെ ഒന്ന് നോക്കിക്കോണേ. 2.5% സദക്ക കൊടുക്കുന്നത് തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? മനസ്സിലായില്ലേ എനിക്ക്? തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, തെറ്റാണെന്ന് പറഞ്ഞു. താങ്കൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രമാണം കാണിക്കാനാ പറഞ്ഞു, വേറെ ഒന്നുമില്ല. തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, താങ്കൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രമാണം എന്താ? എന്റെ പണ്ഡിതന്മാര് പിന്നെ അവരുടെ പണ്ഡിതന്മാർ മുഖേന അങ്ങ് പഠിപ്പിച്ചു എന്നതാണ്. അവന്റെ സമ്പത്തിൽ നിന്ന് 2% അവര് ഇത് താങ്കളുടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചു പറഞ്ഞു തന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ നബി നിങ്ങൾക്ക് കാണിച്ചു തന്ന ഉത്തമമായ മാതൃക, അതിപ്പോ നബി ഇല്ല ഈ കാലഘട്ടത്തിൽ, മുഹമ്മദ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഒരാള് സംസാരിക്കും, വേടേ കയറി സംസാരിക്കില്ലേ, താഴെ ഇരിക്കുന്നവർക്കും കേട്ട് മനസ്സിലാക്കണം. നിങ്ങളാണ് പറയുന്നത് സത്യമെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കണ്ടേ? ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അജീഷ് ബ്രദർ ക്ലിയർ ആയിട്ട്, ഗബ്രിയൽ ബ്രദറെ വന്നപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറയുന്നത് അല്പജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്നാണ്. അപ്പൊ അല്പജ്ഞാനിയാണോ? അല്പജ്ഞാനം കാണിക്കല്ലേ പ്ലീസ് റഫീഖ്. ഗിബോർ ബ്രദർ പറഞ്ഞപ്പോ പറഞ്ഞത് അത് അല്പജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്ന്. പ്ലീസ് പ്ലീസ് നമ്മള് ശാന്തമായിട്ട് പോവാലോ. ഞാൻ എന്ത്, അല്ലല്ല ഞാൻ എന്തോ പറയാൻ തുടങ്ങി, ഞാൻ പറയാൻ എന്തോ ഉദ്ദേശം എന്ന് പറഞ്ഞാ, ഇത് നമ്മൾ ഇത്രയോ ഒരു ഏകദേശം ക്ലബ് ഹൗസിൽ 1.5 വർഷമായിട്ട് നടക്കുന്നതാണ് ഈ മൊറാലിറ്റിയുടെ വിഷയത്തിൽ. നമ്മൾ 32 ലക്ഷം രൂപ വരെ പ്രൈസ് മണി വെച്ചത്. അപ്പൊ ഈ അതാണ് അജീഷ് ബ്രദർ തുടക്കത്തിൽ പറഞ്ഞത്, നിങ്ങൾ 10 എണ്ണം പറയണ്ട, നിങ്ങൾ 5 എണ്ണം പറ. 5 എണ്ണം പറയുമ്പം പുള്ളിക്ക് 5 എണ്ണത്തിന് തെളിവില്ല, അതിനും എഗ്രി ചെയ്തു. 2 എണ്ണം പറയുന്നെങ്കിൽ 2 എണ്ണം. ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ സഹോദര? നിങ്ങൾക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? ചുമ്മാ വീട്ടിലോട്ട് വന്നിട്ട് എഴുതി തരുമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ്? അല്ലല്ലോ. ഡ്രൈവിംഗ് ലൈസൻസ് നമ്മളെല്ലാ അറിവും സമൂഹത്തിൽ നിന്നാണ് നേടുന്നത്, അതേപോലെ തന്നെ അതിന്റേതായ മേഖലയിൽ നിന്ന് നേടിയത്. അതേപോലെ തന്നെ ഡ്രൈവിംഗ്,
റഫീഖ്, ഞാൻ റഫീഖിനെ ഒറ്റ സെക്കൻഡ്. പക്ഷേ നിങ്ങളുടെ ഖുറാനിൽ പറയുന്ന സമൂഹത്തിൽ നിന്ന് മാതൃക എടുക്കാനല്ലോ പറയുന്നേ, പ്രവാചകനിൽ നിന്ന് മാതൃക എടുക്കാനല്ലേ പറയുന്നേ. പ്രവാചകനെ അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നല്ലേ പറയുന്നേ. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന, അങ്ങനല്ലേ പറയുന്നേ. പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക, പറഞ്ഞോളൂ, കേക്കട്ടെ. പ്രവാചകന്റെ ഉത്തമമായ, നിങ്ങൾക്ക് കാണിച്ചു തന്ന ഉത്തമമായ മാതൃക ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് പറഞ്ഞോളൂ. അല്ല, ഈ ഒറ്റ ഒന്നിനെ നിങ്ങൾ മറുപടി പറയൂ. ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ പറയുന്നുണ്ട്, അവന്റെ ഒരു ഒരു മനുഷ്യൻ ജീവിക്കുന്ന വർഷാന്തരം 2% അവന് പാവപ്പെട്ട കൊടുക്കണം എന്ന് പറയുന്നുണ്ടോ? അതൊന്നും എനിക്ക് ഞങ്ങൾക്ക് കേൾക്കണ്ട, ആണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങൾ നല്ലതിനെ കേൾക്കാതെ എന്താ ഗുണകര, എന്ത് സമ്പത്ത്, നിങ്ങളുടെ എന്താ സമ്പത്തിന്റെ കാര്യം പറയുന്നത്? നിങ്ങൾ 2% ഞങ്ങള് മുസ്ലിങ്ങൾ, എന്നെ പഠിപ്പിക്കുക എന്റെ മതാണ്, പണ്ഡിതന്മാരാണ്. മുഹമ്മദ് ഇങ്ങനെ സഹായം ചെയ്ത് സാധനം എല്ലാം വിറ്റ് വിറ്റാണ് മുഹമ്മദ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഈ വയള പ്രസംഗമൊക്കെ അങ്ങ് നിർത്തുന്നത്, മുഹമ്മദ് മറ്റുള്ളവരെ, അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, മറ്റുള്ള ജാതികൾ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ സഹായം ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് കൊണ്ടുപോവാ. നിങ്ങളെ ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി അവനവൻ തഫ്സീരിൽ നിന്നോ എവിടെന്നെങ്കിലും കൊണ്ടുപോവാ. അല്ല, നിങ്ങൾ ഇവിടെ വന്ന് വയള പ്രസംഗം ഒന്നും നടത്തിയിട്ട് പ്രയോജനമില്ല. അവന്റെ സഹോദര, ഇവിടെ തെളിവുകളാണ് സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇന്റർഫിയർ ചെയ്തത്. നിങ്ങളെ സഹിഷ്ണുതയും ക്ഷമയും അതൊന്നും പറയാതെ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ കാര്യമല്ല. എന്റെ പൊന്ന സഹോദര, കവിത എഴുതിയവരുടെ നെഞ്ചാങ്കുട്ടിൽ കത്തി കയറ്റുക, കവിത എഴുതുന്നവരുടെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവരുടെ ഒട്ടകത്തിന്റെ ഇത് കൈയും കാലും രണ്ട് എതിർദിശയിലേക്ക് കെട്ടിയിട്ട് അവർ രണ്ടുപേരെ കീറി കളയുക, കുഞ്ഞുങ്ങളെ കൊല്ലുക, ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടെന്ന് കേസ്. അതൊക്കെ അവിടെ സൈഡിൽ നിൽക്കട്ടെ. ഇപ്പൊ നിങ്ങൾ വെച്ച ക്ലെയിമിന് നിങ്ങൾ നിങ്ങളുടെ മുഹമ്മദിൽ മാതൃക ഉണ്ടെന്നുള്ളതിന് അതിന് തെളിവ് ഈ 2.5% വെച്ച് പുള്ളി മാസം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമായിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോയി, അല്ലെങ്കിൽ ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. നമ്മൾ ഇൻകം ടാക്സ് അവിടെ ഫയൽ ചെയ്യാനൊന്നും ഒരു തെളിവ്. അല്ല, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ 2.5% സദ്ക പാവപ്പെട്ടനും കൊടുക്കണമെന്ന് ഞാൻ എങ്ങനെ പഠിച്ചു? എന്റെ പണ്ഡിതന്മാരിൽ നിന്നാണ്. ആ പണ്ഡിതന്മാരെ അല്ല, താങ്കൾ ഈ 2.5% പഠിച്ചു എന്ന് പറഞ്ഞു. ഈ 2.5% മുഹമ്മദ് അങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ മുഹമ്മദ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് താങ്കൾ ഒരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ആ തെളിവ് വെച്ചാൽ കൊണ്ട് സംസാരിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ല, അള്ളാഹു എങ്കിൽ നിന്നുള്ള മെസ്സേജ് ലോകത്തിന് പറഞ്ഞു കൊടുത്തതാണ്. അതങ്ങ് ഫോളോ ചെയ്യുന്നു, അത് നമ്മളാണ്. പൊടിഞ്ഞു പൊടിഞ്ഞു, കൊടുത്തോ കൊടുത്തിട്ടില്ലോ എന്നുള്ളതൊന്നുമല്ല, നമ്മളങ്ങ് ചെയ്യുക. മുഹമ്മദ് നബി കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, കാരണം മുഹമ്മദ് നബി പറഞ്ഞു വെച്ച ഫോളോ ചെയ്യുന്നു. പുള്ളി ചെയ്തിട്ടുണ്ടോന്ന് അല്ല, ചെയ്തിട്ടുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ അങ്ങ് ചെയ്യുവാശ്വസിക്കുന്നോ? ഞങ്ങൾ വിശ്വസിക്കുന്ന ഈശോയോ? അവനേതാ? അവനേതാ ഈസ എന്ന് പറയുന്നവൻ? ഏതാ ഞങ്ങൾ വിശ്വസിക്കുന്ന ഈസ? അവനേതാ? അത് നിങ്ങൾ നരകത്തിലാണെന്ന് പറയണത്, നിങ്ങൾ നരകത്തില, നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ. അത് മുഹമ്മദാണ് നരകത്തിൽ കിടന്നുണ്ട് ഇപ്പൊ അടി മേടിച്ചോണ്ടിരിക്കുന്നത്. ലോകത്തായ സുഹൃത്തെ, ഇസ്ലാം ഇസ്ലാമാണ്, ഇസ്ലാമാണ് ലോകത്ത് ആദ്യമായിട്ട്. അല്ല, ഇവിടെ ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ, മനസ്സിലായ? അതിനെ മനുഷ്യ പരമ്പരക്കും ഇസ്ലാം ഇറങ്ങിയിട്ടുണ്ട്, മനസ്സിലായോ? കൂട്ടുപിടിക്കുന്ന ആളുകള് അതിനെ പറഞ്ഞു കൊണ്ട് വേറെ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ പറയുന്ന
റഫീഖ് ചുമ ഒന്ന് അലക്കുമായിരുന്നല്ലോ ഞങ്ങളിവിടെ ഗിബേർ ബ്രദർ ഒരു കാര്യം ഇടയ്ക്ക് കയറി പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയ ആരോപണം വെച്ചു. അത് അല്പജ്ഞാന ഒരു മിനിറ്റ് ഡയറൊന്നും ഉണ്ടായിരുന്നു. റഫീഖെ അലക്കാതിരിക്കി, ഒരാൾ പറയുന്നതിന് മേലെ കയറി പറയാതിരിക്കും, നാണോ മാനോ ഉണ്ടെങ്കിൽ. സത്യബ്രദറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ്, നമ്മുടെ ഈ മുസ്തഫ ഉണ്ടല്ലോ അന്ന് ഈ ക്രിസ്മസിന്റെ രൂപമൊക്കെ എടുത്ത് മാറ്റിയ മുസ്തഫ, ആ മുസ്തഫ ബൈബിള് കത്തിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നാരെങ്കിലും? അത് കേട്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തിനാ അതൊക്കെ നോക്കേണ്ട ആവശ്യം? ഞങ്ങള് സമൂഹത്തിൽ നല്ലതെന്ത്, അത് മാത്രം നോക്കി കാണുന്ന ആളുകളാണ്. മറ്റുള്ളവന്റെ ആ പീത്ത പ്രവൃത്തി അന്വേഷിച്ച് നടക്കുന്ന ആളുകളല്ല ഞങ്ങള്. സമൂഹത്തിന് നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. ഇനി അജീഷ് ബ്രദർ സംസാരിച്ചു പ്ലീസ്. അജീഷ് ബ്രദർ അല്ലേ തുടങ്ങിയിരുന്നു, പ്ലീസ് അജീഷ് ബ്രദറും റഫീഖും സംസാരിക്കൂ. റഫീഖ് എന്ന് പറയുന്ന ആള് വന്ന് കിടന്ന് സംസാരിക്കുമ്പോഴത്തേനും പുള്ളി അതിന് ഈ എവിടുന്നു ആരോ പറഞ്ഞു കൊടുത്ത ഒരു സാധനം വെച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. പുള്ളിക്ക് തക്കതായിട്ടുള്ള നിങ്ങൾക്കുള്ള അറിവ് അല്ല. ഒരു സുഹൃത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ അറിവ് കിട്ടിയത് വേറെ ആള് പറഞ്ഞു തരാതെ? അല്ല മിണ്ടായിരുന്നേ കൊറേ നേരം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി കിടന്നുണ്ട് സംസാരിക്കുന്നത്. താങ്കളോട് എത്ര പ്രാവശ്യം പറയാം, താങ്കൾ വന്നിട്ട് ആദ്യമേ പറഞ്ഞില്ല അറിവില്ലായ്മയുടെ ഇതാണ്, അത് മുഹമ്മദിന്റെ പരിപാടി ഇവിടെ കാണിക്കരുത്. താങ്കൾ എന്താ പറഞ്ഞത്, റക്കാത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. മുഹമ്മദ് കൊടുത്തിട്ടുണ്ടോ? അത് മുഹമ്മദ് കൊടുത്തിട്ടില്ല. ഇനി മുഹമ്മദ് കൊടുത്തിട്ടുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്ന അപ്പനേക്കാളും അമ്മയെക്കാളും അബ്ദുൽ ഖാസിം എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങളുടെ അവസാന പ്രവാചകനും ബൈബിളും പ്രകാരം കള്ളപ്രവാചകനായ മുഹമ്മദ് എന്ന് ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഹദീസുകൾ എടുത്തു വെച്ചിട്ട് താങ്കൾ ഈ കാണിക്കുന്ന അതേ സ്വഭാവം മുഹമ്മദിനുണ്ടായിരുന്നെന്ന് ഞാൻ കാണിച്ചു തരും. മനുഷ്യന്മാർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന പരിപാടി. അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞത്, ഗിബോറച്ചാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോ ഇദ്ദേഹം എന്താ പറഞ്ഞത്, അറിവില്ലായ്മയുടെ എന്താ സത്യ അല്പജ്ഞാന ആ അല്പജ്ഞാനത്തിന്റെ പരിപാടി എന്താണെന്ന് മുഹമ്മദിന് നിങ്ങളുടെ മുഹമ്മദിനുള്ള കാര്യം ഞാൻ കാണിച്ചു തരും. അതെ അല്പജ്ഞാന് കിടന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ടോ? ആ ലോകത്തിന് മാതൃക ഞാൻ പറഞ്ഞുതരാം. ആ ലോകത്തിന് മാതൃക എന്താണ് പുള്ളി കാണിച്ചെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ലോകത്തിന് മാതൃക നിങ്ങൾ പൂത്തി വെക്കുകയാണ്. അത് പുള്ളി അത് ഈ മുഹമ്മദ് എന്ന് പറയുന്നവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നേ. ഈ മുഹമ്മദ് എന്ന് പറഞ്ഞവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവതാ. അതൊന്നും അന്വേഷിക്കണ്ട. പക്ഷെ ഞങ്ങള് ആ ഇതാണ് ഗതികേടെന്ന് പറയുന്നത്. നല്ലതൊരു അതിന് പുള്ളിയാണോ നല്ല ചെയ്തിട്ടുള്ളേ? മുഹമ്മദ് വേറെ ആരും സംസാരിക്കുക, അതാ നല്ലത്. നിങ്ങൾക്ക് 2% സദക്ക കൊടുക്കാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞങ്ങൾക്ക് മടിയില്ലല്ലോ. മോനെ ഈ ഓഹരി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ഒന്ന് പറഞ്ഞേ റഫീഖ്. ഓഹരി ഞങ്ങൾക്ക് ഓഹരി കിട്ടിയിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? എന്നാ ഓഹരി വെക്കുന്ന എത്ര ആയിരിക്കും എന്നൊന്ന് പറഞ്ഞു തന്നെ. ഓഹരി വെക്കുന്നത് എത്രയാണ്? ഓഹരി വെക്കുന്ന നിയമങ്ങൾ നിങ്ങൾക്ക് കാലത്തിനനുസരിച്ചിട്ട് ആ സമൂഹത്തിൽ മാറ്റിക്കൊണ്ടുവരാം. അതേപോലെയല്ല ഒരു വ്യക്തിയുടെ സദക്ക കൊടുക്കുന്ന കാര്യം, മനസ്സിലായോ? അത് നിങ്ങൾക്ക് 2% അല്ല, നീ ദശാംശം കൊടുക്കുന്ന ദശാംശം കൊടുക്കുന്നതിനെ പറ്റിയല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സദക്ക 2.5% എല്ലാ അതും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും കൂടെ വേണോ? അത് തന്നെ, മറ്റുള്ളവനെ സഹായിക്കാൻ. നീ എന്തോ നിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് ഈ കണ്ട തീവ്രവാദ പ്രവർത്തനത്തിന് മൊത്തം ചെയ്ത അതുകൊണ്ടല്ലേ എന്നെ വന്നിട്ട് പൊക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇവിടുത്തെ ഈ പുള്ളിയെ മൈക്ക് മ്യൂട്ട് ചെയ്ത് മഹാ തീവ്രവാദ പ്രവർത്തനമാണ് നിന്നെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിന്നെ പോലുള്ളവരുടെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ഞാൻ പ്രത്യേകമായിട്ട് 2-3 പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, താങ്കൾ അത് കേൾക്കുന്നില്ല. വേറെ ആരെങ്കിലും സംസാരിക്കോ? ഞാൻ ഇതേക്കോട്ട് സംസാരിക്കുന്നില്ല. അല്ലല്ല വേറൊരു വാക്ക് കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. ആരെ പറ്റിയാ പറഞ്ഞത്? മുഹമ്മദിനെ പറ്റിയായിരിക്കും. മുഹമ്മദിനെ പറ്റി മുഹമ്മദിനെയാണോ താങ്കൾ ഹിറ്റ്ലറാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊല നടത്തിയിട്ടുള്ളത്? ക്രിസ്ത്യാനിയാണോ ഹിറ്റ്ലർ? ക്രിസ്ത്യാനിയാണോ? തന്നോട് ആരോ പറഞ്ഞു? ആ ക്രിസ്ത്യാനി തെളിവുണ്ടോ? തെളിവൊന്നുമില്ല വേറെ സമയങ്ങളെ.
അല്ല ആദ്യത്തെ തെളിവ് കൊണ്ടുവന്നോ? ഹദീസിൽ നിന്നെല്ലാം കൊണ്ടുവന്നില്ല. ഹിറ്റ്ലർ മുഹമ്മദ് ഹിറ്റ്ലർ ക്രിസ്ത്യാനി ആണെന്ന് പറഞ്ഞ ആളാണ്. അതിന് തെളിവ് ഞാണമേ, അതിന് തെളിവ് ഞാണമേ. റഫീഖ ഇപ്പൊ പറഞ്ഞ ഹിറ്റ്ലർ ക്രിസ്ത്യാനി ആണ് എന്നുള്ളതിന് തെളിവ് ഞാണമേ. ഹിറ്റ്ലർ ഹിന്ദു ആയിരുന്നു പിന്നെ. അവൻ പക്ക മുസ്ലിം ആയിരുന്നു. ഹിറ്റ്ലർ ഹിറ്റ്ലർ ഹിന്ദു ആയിരുന്നോ? ഹിറ്റ്ലർ മുസ്ലിം ആയിരുന്നു. ഹിറ്റ്ലർ മുസ്ലിം ആയിരുന്നു. മുസ്ലിം അവൻ മുഹമ്മദ് എന്ന് പറയുന്ന അറേബ്യയിലെ അബ്ദുള്ള എന്ന് പറയപ്പെടുന്നവന്റെയും ബാപ്പ എന്ന് അവകാശപ്പെടുന്ന അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ട് ജനിച്ച മുഹമ്മദിനെ പിൻപറ്റിയ പക്ക മുസ്ലിം ആയിരുന്നു. കാരണം ഖുർആന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ദേശത്ത് ഞാൻ ഓരോ ചരിത്രങ്ങളൊക്കെ ഒന്ന് പോയി വായിച്ചിട്ട് സ്വന്തം അല്ല അതെ അതാണ് ഞാൻ ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് പറയാം. അള്ളാഹു ആണ് ഹിറ്റ്ലറിനെ റെഡിയാക്കി നിർത്തിയത്. അല്ലാതെ നിങ്ങൾ ഖുർആന്റെ അകത്ത് സത്യം അല്ലെങ്കിൽ അലനെടുത്ത് നോക്ക്, ഞാൻ ഓരോ ദേശത്തും ഓരോ തെമ്മാടികളെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അതേപോലെ ഒരു തെമ്മാടിയായിരുന്നു ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറിനെ ആ ദേശത്ത് ആക്കി വെച്ചത് ആരാ? ഈ അള്ളാഹു എന്ന് പറയുന്നവനായിരുന്നു. അന്നേരപ്പൊ അള്ളാഹു എന്ന് പറയുന്നവനെ പിൻപറ്റുന്ന മുഹമ്മദ് എന്ന് പറയുന്നവനെ പിൻപറ്റിയതുകൊണ്ടാണ് ഈ ഹിറ്റ്ലർ ഇത്രയും ക്രൂരകൃത്യം ചെയ്തത്. മനസ്സിലായോ? ഓരോ ദേശത്തും ഓരോ തെമ്മാടികളെ ആക്കി വെച്ചിട്ടുണ്ട്. അല്ല റഫീക്ക്, നിങ്ങൾ ഇവിടെ വന്ന് ചുമ്മാ ബഹളം ഉണ്ടാക്കാനാണോ ശാന്തമായിട്ട് തെളിവ് വെച്ച് സംസാരിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്? ഈ റൂമിൽ വന്നിട്ട് ചുമ്മാ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഓടി പോവാനാണ് ഈ ദൈവത്തെ ഓർത്തുങ്ങൾ താഴ്ത്തേക്ക് പോകും. അല്ല, നിങ്ങൾക്ക് കാര്യങ്ങളെ ശാന്തമായിട്ട് ഡിസ്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാം, കിതാബുകളും റെഫറൻസ് വെച്ച് സംസാരിക്കാം. നിങ്ങളുടെ വായ്ത്താരി കേൾക്കാനോ നിങ്ങളുടെ മദ്രസയിലെ അധ്യാപകർ പഠിപ്പിച്ചത് കേൾക്കാനോ ഞങ്ങൾക്ക് സൗകര്യമില്ല, സമയമില്ല. ഞാൻ പറയുന്നത് നിങ്ങളെ കേട്ടുള്ള സമൂഹത്തിന് നീച പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യന്മാർ പറഞ്ഞത് പോലും കേൾക്കാൻ മാന്യതയില്ലാത്ത, കേൾക്കാൻ പോലും ക്ഷമയില്ലാതെ നിങ്ങളോട് പിന്നെ എങ്ങനെ സംസാരിക്കും? ഞാൻ പറഞ്ഞു ശാന്തമായിട്ട് സംസാരിക്കാം, വിഷയാധിഷ്ഠിതമായി സംസാരിക്കാനാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ആ സംസാരിക്കുന്നതിന് നിങ്ങൾ റെഫറൻസ് വെക്കണം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിനും റെഫറൻസ് വെക്കണം. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാണ്ട് നിങ്ങൾ കേറി വന്നിട്ട് ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞ പ്ലീസ്, നിങ്ങൾ ഇത്രയേ നേരം എല്ലാവരും പറയേണ്ട ഇടയ്ക്ക് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇപ്പൊ ഗബ്രിയേല ഇപ്പൊ മനസ്സിലായി, ഈ പുള്ളി സുന്നിയാണെന്ന് മനസ്സിലായി. കാരണം ഈ പുള്ളി സുന്നിയാണെന്ന് മനസ്സിലായി. അപ്പൊ സുന്നികളുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് തന്നെ പറയാം. പിന്നെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സുന്നിയാണ്, കാരണം മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും പറയത്തില്ല ഞങ്ങളുടെ പണ്ഡിതന്മാരെന്ത് പറയുന്നു അതാണ് ഞങ്ങളുടെ വേദവാക്യം. സുന്നികൾ മാത്രം പറയുന്ന ഒരു വാക്കാണിത്. ഞാൻ പണ്ഡിതന്മാരെന്ത് പറയുന്നു അത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റഫീഖിനോട് ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന് പറഞ്ഞില്ല റഫീഖ്? നിങ്ങൾക്ക് സമയം തരാം, നിങ്ങൾ റെഫറൻസ് വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയം തരാം. നിങ്ങളോട് അലമ്പ് ഉണ്ടാക്കാനാണ് ഈ ദൈവത്തോട് നിങ്ങൾ താഴെ പോ പ്ലീസ്. ഞങ്ങൾ ഇവിടെ നിന്ന് താഴെ ഇട്ടു എന്ന് പറയിപ്പിക്കല്ലേ? നിങ്ങളോട് മാന്യമായിട്ടല്ലേ സംസാരിക്കുന്നത്? പ്ലീസ് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറഞ്ഞോ. അല്ല, നിങ്ങൾ ഇവിടെ കയറി വന്നിട്ട് ഞാൻ നിർത്തി. കാരണം ഞാൻ പഠിച്ചിരിക്കുന്നതിന്റെ പകുതി പോലും പഠിക്കാത്ത ഒരാളുമായിട്ട് ഞാൻ റെഫറൻസ് വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. വേറെ ആരെങ്കിലും സംസാരിച്ചോ, ഞാനില്ല. നിങ്ങൾ ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ സംസാരിക്കുന്ന കാര്യമില്ല. നിങ്ങൾ സംസാരിക്കാൻ റെഫറൻസ് വേണം, റെഫറൻസ് വേണം, റെഫറൻസ് വേണം. ഇതേ ഇവിടെ പറയുന്നുള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കോ കൂട്ടത്തോടെ ആൾക്കാരെ വിളി സംസാരിക്കോ, എത്ര മണിക്കൂർ വേണം സംസാരിക്കോ, കുഴപ്പമില്ല. റെഫറൻസ് വേണം. റഫീഖ് ബ്രോ, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം 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 ബ്രോ. റഫീഖ് ബ്രോ, ഒരു തവണയെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടോ? അയാൾ പോയി. എജ്ജാദി മദ്രസ കൂഫൻ അല്ലേ? ഇത്രയും വലിയൊരു മദ്രസ അടുത്ത നമ്മുടെ അച്ഛൻകുഞ്ചാന്റെ ചോദ്യം എടുക്കായിരുന്നു. മുഹമ്മദിന്റെ അപ്പൻ ചോദ്യം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ മുഹമ്മദിന്റെ കുറച്ച് വിഷമങ്ങൾ അല്ലെന്നേ ഈ റെഫറൻസ്. അല്ല, ഞാൻ ഒരു അച്ചുഞ്ചായം പറഞ്ഞ വിഷയമാണെങ്കിലും ഞാൻ പറഞ്ഞ ഏത് വിഷയത്തിനും നമ്മൾ റെഫറൻസ് എടുക്കുമ്പോഴത്തേനും പുള്ളി ഉടനെ പറയും ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എന്നാ കുന്തം പറയാന്? റെഫറൻസ് തുറന്നു വെച്ച് പുസ്തകം തുറന്നു വെച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? അല്ല ജീഷ് ബ്രോ, ഒരു സംശയം, ഈ പുള്ളിയുടെ പണ്ഡിതൻ വായിക്കൂടെയാണ് മലം വരുന്നതെന്ന് പഠിപ്പിച്ച് ഈ പുള്ളി അത് വിശ്വസിക്കുമോ? വിശ്വസിക്കാം.
വേണ അത് വേണ അത് തന്നെ അല്ല, ഈ വന്ന സാധനം കറക്റ്റ് ആണോന്നറിയാൻ വേണ്ടി വാരി തിന്നുകയും ചെയ്യും.